രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 19:1-10 വാക്യങ്ങൾ. ചുങ്കക്കാരനായ സക്കേവോസിൻ്റെ മാനസാന്തരവും രക്ഷയും. സക്കേവോസും ക്രിസ്തുവും തമ്മിലുള്ള ഇടപെടൽ ഒരു പ്രാർത്ഥനയാണ്. ക്രിസ്തുവിനെ കാണാൻ വേണ്ടി സക്കേവോസ് കയറിയിരുന്ന മരക്കൊമ്പാണ് സക്കേവോസിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന. ദേവാലയത്തെ നാം ഒരു വൃക്ഷമായി സങ്കല്പിക്കാമെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൻ്റെ മുകളിൽ നീ കയറി ഇരിക്കുന്നതാണ് പ്രാർത്ഥന. അവിടെ ക്രിസ്തുവിനെ നീ ആഗ്രഹിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനെ കാണണമെന്ന അടങ്ങാത്ത ആഗ്രഹമായിരുന്നു സക്കേവോസിൻ്റെ പ്രാർത്ഥനയുടെ ആകെയുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ സിക്കമോർ വൃക്ഷത്തിലേക്ക് ഓടിക്കയറി ക്രിസ്തുവിനെ കാത്തിരുന്ന സക്കേവോസിൻ്റെ അരികെ അഥവാ സിക്കമോർ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിന്ന് കർത്താവ് സക്കേവോസിനെ വിളിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തിലും ആത്യന്തികമായ ആഗ്രഹം, ലക്ഷ്യം ക്രിസ്തുവിനെ കാണുക എന്നതാകണം. ഒരു വ്യക്തിപരമായ പ്രാർത്ഥന കാർക്കശ്യം നമുക്കുള്ളത് നല്ലതാണ്. ക്രിസ്തുവിനെ കാണാതെ ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയില്ല. ക്രിസ്തുവിനെ അനുഭവിക്കാതെ എൻ്റെ പ്രാർത്ഥന പൂർത്തിയാവുകയില്ല. ആ ഒരൊറ്റ നിയോഗത്തിൻ്റെ പിടിവാശിയുടെ മുന്നിലാണ് കർത്താവ് വന്ന് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത് ധൃതിയോടുകൂടി നമ്മുടെ കുറേ ആവശ്യങ്ങളും നിയോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം ഇറക്കി വച്ചുകൊണ്ട് അതിലും ധൃതിയോടുകൂടി ഇറങ്ങി ഓടുവാൻ വേണ്ടിയാണ് പലപ്പോഴും. നീ ദേവാലയത്തിലാണെങ്കിലും ഭവനത്തിലാണെങ്കിലും മറ്റേതൊരു പ്രാർത്ഥനാ ഇടങ്ങളിലാണെങ്കിലും ക്രിസ്തുവിനെ കാണുവാൻ അനുഭവിക്കുവാൻ അല്പനേരം കാത്തിരിക്കേണ്ടതുണ്ട്. സക്കേവോസിൻ്റെ ക്ഷമയും അടങ്ങാത്ത ആഗ്രഹവും കാത്തിരിപ്പുമായിരുന്നു സക്കേവോസിന് കിട്ടിയ ക്രിസ്താനുഭവം. കർത്താവ് വാഹനത്തിലായിരുന്നില്ല യാത്ര ചെയ്തിരുന്നത്. കാൽനടയായി എത്രയോ ഭവനങ്ങൾ കയറി എത്രയോ പേർക്ക് സൗഖ്യം നൽകി വളരെ വൈകിയായിരിക്കണം കർത്താവ് അവിടെ എത്തിയത്. നമ്മൾ തിടുക്കം കൂട്ടുമ്പോൾ വിവേകശൂന്യകളായ കന്യകകൾക്ക് തുല്യമായി പോകുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കും തിരുബലിക്കും ആരാധനയ്ക്കും ഒക്കെ പോകുമ്പോൾ അല്പനേരം നേരത്തെ അവിടെ എത്തി ക്രിസ്തുവിനായി, എൻ്റെ അരികിലേക്ക് വരുന്ന ദൈവത്തിനായി അല്പമൊന്ന് കാത്തിരിക്കുവാനും ആ കാത്തിരിപ്പാത്മീയത പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കുവാനുമൊക്കെ നാം ഒന്ന് പരിശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻപും പിൻപും കാത്തിരിക്കുവാൻ മനസ്സില്ല. അതിനാൽ ഒരുപക്ഷെ കർത്താവ് നാം ഇരിക്കുന്ന മരക്കൊമ്പിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മെ അവിടെ കർത്താവ് കാണാതെ പോകുന്നു എന്നത് വലിയ ഒരു ശൂന്യതയാണ്. അതിനാൽ തന്നെ രക്ഷയുടെ അനുഭവം നമുക്കും നമ്മുടെ കുടുംബത്തിനും അന്യമാകുന്നുണ്ട്. 1 വെളിപാട് ഗ്രന്ഥകാരൻ 3 ഇപ്രകാരം പറയും. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതായി വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്ന ഭാഗമാണിത്. ഇതാ, ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. കാത്തിരിപ്പിൻ്റെ പൂർണ്ണത ഇതുതന്നെയാണ്. കർത്താവ് വന്ന് വാതിലിൽ മുട്ടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇടത്തിൽ വന്ന് നിൽക്കുമ്പോൾ, ഞാൻ അവിടെ ഇല്ലാതെ പോകുമ്പോൾ, വാതിലിൽ മുട്ടുന്ന ദൈവത്തെ ഞാൻ കാണാതെ പോകും. ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോകാൻ നമ്മുടെ ജീവിതത്തിൽ. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ കാത്തിരിപ്പും ദൈവ ആഗ്രഹവും ഉള്ളതാകട്ടെ. അതുവഴി രക്ഷ നേടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഒരു നല്ല മനുഷ്യനെ കണ്ടു കാൽവരിയിൽ ക്രൂശതിൽ, അവനെൻ്റെ സങ്കടം കേട്ടു പീഡകളിൽ നോവതിൽ. ഒരു നല്ല മനുഷ്യനെ കണ്ടു കാൽവരിയിൽ ക്രൂശതിൽ, അവനെൻ്റെ സങ്കടം കേട്ടു പീഡകളിൽ നോവതിൽ. മനമറിയാതെ തേങ്ങും
Crucial.